മാഡം അങ്ങോട്ട്. അവളെ വിളിക്ക്, ആ ചിത്രയെ. ആ ഇപ്പൊ വിളിക്കാം. അതെ, നിന്നെ കാണാൻ കുറച്ച് ആൾക്കാർ ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ കാണാൻ? അതാരാ? അതൊക്കെ നേരിട്ട് കണ്ട് ബോധിച്ചോ. വാ. എവിടെയടി നിന്റെ അച്ഛമ്മ? എനിക്കറിയില്ല. നിനക്കറിയാതെ വരില്ലല്ലോ. അവളുടെ പ്രിയപ്പെട്ട കൊച്ചുമോളല്ലേ നീ. നിന്നോട് പറയാതെ അവരെങ്ങോട്ടും പോവില്ലല്ലോ. എന്ന് എനിക്കറിയാം, പക്ഷേ പറയില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് ഹോസ്റ്റല്, ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയ നീ എന്തു ചെയ്യും? ഞാൻ അന്വേഷിക്കുന്ന ഒരു കേസിലെ പ്രതിയ മല്ലിക. കുറ്റവാളികളെ ഒളിപ്പിക്കുന്നതും കുറ്റകൃത്യം തന്നെയാ. വേണമെങ്കിൽ ആ വകുപ്പ് ചാർത്തിയും എനിക്ക് നിന്നെ അകത്താക്കാം. അറിയാവോ? എന്നെ അകത്താക്കണമെങ്കിൽ ആ വകുപ്പ് എന്നെ വേണമെന്നില്ലല്ലോ. ഏത് വകുപ്പും ചാർജ് ചെയ്യാമല്ലോ, അധികാരം നിങ്ങളുടെ കയ്യിലല്ലേ. ഞാൻ അധികാരം ഒരിക്കലും മിസ് യൂസ് ചെയ്യുന്നില്ല. നിന്റെ അച്ഛമ്മ തെറ്റ് ചെയ്തു, അതുകൊണ്ടാ പിടിച്ച് അകത്തിടാൻ പോകുന്നത്. എന്റെ അച്ഛമ്മയെ അകത്തിടണമെന്ന് മാഡത്തിന് ആഗ്രഹിക്കാം, പക്ഷേ അത് തന്നെ നടക്കുമെന്ന് വാശി പിടിക്കരുത്. അതൊരിക്കലും നടക്കില്ല. പിടിച്ച് കയറ്റിവിള വണ്ടിയില്. ഇവളെ ചോദ്യം ചെയ്യേണ്ടതുപോലെ ചെയ്താ മല്ലികയെ പിടിക്കാൻ പറ്റും. മാഡം, എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റിയേക്കും, പക്ഷേ എങ്ങനെയൊക്കെ ചോദ്യം ചെയ്താലും അച്ഛമ്മ എവിടെയുണ്ടെന്ന് ഞാൻ പറയില്ല. മുമ്പ്, അതായത് പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോ, നായിക് സാർ കൊണ്ടുപോയിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിൽ. അന്ന് പറഞ്ഞിട്ടില്ല ഒരു രഹസ്യവും. ഇപ്പൊ ഞാൻ മുതിർന്നു മാഡം. കുഞ്ഞായിരുന്നപ്പോ പറയാത്തത് ഇപ്പൊ പറയുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ, നടക്കില്ല. പിന്നെ എന്റെ കൂട്ടുകാർ അന്യായമായി കസ്റ്റഡിയിൽ എടുത്തതിനെതിരെ അവരൊരു മാർച്ച് നടത്തും. എവിടേക്കാന്നറിയാവോ? മാഡത്തിന്റെ ഓഫീസിലേക്ക്. പ്ലസ് ടു പിള്ളേരല്ലേ, ആവേശം കുറച്ച് കൂടും. കല്ലേറും തുടർന്ന് ലാത്തി ചാർജും ഒക്കെ ഉണ്ടായെന്ന് വരും. അത് മതി കേരളം നിന്ന് കത്താൻ. അതൊക്കെ വേണോന്ന് മാഡം ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. എന്നെയോ എന്റെ അച്ഛമ്മയോ തൊട്ടാ സോഷ്യൽ മീഡിയ വെറുതെ ഇരിക്കുമെന്ന് മാഡം വിചാരിക്കണ്ട. പൊളിച്ചടുക്കു നിങ്ങളെ. അതുകൊണ്ട് പോവാൻ നോക്ക്, എന്നിട്ട് മറ്റെന്തെങ്കിലും വഴി നോക്ക്. ചെല്. നിന്നെ ഞാൻ ഒരു ദിവസം പൂട്ടുകൂടി, നിന്റെ പടുത്തൊന്ന് കഴിഞ്ഞോട്ടെ.